ഹായ് കൂട്ടുകാരെ, നിങ്ങളിപ്പോൾ പലതരം കാർഷിക ഉപകരണങ്ങൾ പരിചയപ്പെട്ടുവല്ലോ. നിലമുഴുതിരുന്ന കലപ്പയും വെള്ളം കോരിയിരുന്ന തേക്കുകൊട്ടയും കണ്ടുമുട്ടിയാൽ എന്തൊക്കെ സംസാരിക്കും? ഇതാണ് നമുക്ക് തയ്യാറാക്കാനുള്ളത്. ആദ്യകാലങ്ങളിൽ കാർഷിക വൃത്തിക്ക് ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളാണ് കലപ്പയും തേക്കുകൊട്ടയും. ഇവ ഇന്നത്തെ കാലത്ത് ആളുകൾ അത്ര തന്നെ ഉപയോഗിക്കുന്നില്ല. കാരണം പുതിയ യന്ത്രങ്ങളുടെ കടന്നുവരവും പുതിയ സാങ്കേതിക വിദ്യകളുടെ കണ്ടുപിടുത്തവും ഇവയെ പുരാവസ്തുക്കളാക്കി മാറ്റി. കൂട്ടുകാരെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഈ തേക്കുകൊട്ടയും കലപ്പയും തമ്മിൽ കണ്ടുമുട്ടിയാൽ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്തിനെക്കുറിച്ചായിരിക്കും? അതിൽ അവരുടെ പഴയ കാലത്തെ ഓർമ്മകളുണ്ടാവും, ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളുണ്ടാവും. ആദ്യം നിങ്ങളൊന്ന് എഴുതി നോക്കൂ. എന്നിട്ട് ടീച്ചർ പറയുന്ന രീതിയിലാണോ നിങ്ങൾ എഴുതിയത് എന്ന് നിങ്ങൾക്കൊന്ന് പരിശോധിക്കാം. ഇതിനേക്കാൾ നന്നായി എഴുതിയവരും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാവും. ഓക്കെ, നമുക്ക് പരിശോധിക്കാം. കലപ്പ: എത്ര നാളായി സുഹൃത്തെ, നാം ഇങ്ങനെ വെറുതെ ഇരിക്കുന്നു. അതെ അതെ, മടുത്തു ഈ ജീവിതം. എത്രമാത്രം അധ്വാനിച്ചു ജീവിച്ചവരാണ് നമ്മൾ. അതൊരു കാലം. ശരിയാണ്, ഒരു കാലത്ത് എത്രമാത്രം ചുറുചുറുക്കോടെ ആഹ്ലാദത്തോടെ അധ്വാനിച്ചിരുന്നു നമ്മൾ. അതായിരുന്നു ജീവിതം. കർഷകർക്ക് നല്ല വിളവുണ്ടാക്കി കൊടുക്കാൻ നമ്മെ കൊണ്ട് സാധിച്ചില്ലേ? അതായിരുന്നില്ലേ നമ്മുടെയും സംതൃപ്തി? അതെ, ഇപ്പോഴും നമുക്ക് ആ ഉത്സാഹവും അധ്വാനശേഷിയും ഉണ്ട്. പക്ഷേ ഇന്നത്തെ മനുഷ്യർക്ക് നമ്മ വേണ്ട, മണ്ണും വേണ്ട, പിന്നെയല്ലേ കൃഷി. ഇന്ന് കൃഷിയും കൃഷിക്കാരുമൊക്കെ വംശനാശം വന്നുകൊണ്ടിരിക്കുന്ന വിഭാഗമാണ്. എന്തു ചെയ്യാൻ, മനുഷ്യർക്ക് സൗകര്യങ്ങൾ കൂടിയപ്പോൾ മടിയും കൂടി. ഒരു കാലത്ത് പാടത്തും പറമ്പിലും പണിയെടുത്ത് ഭൂമിയെ അവർ ഐശ്വര്യ സമൃദ്ധമാക്കിയിരുന്നു. അന്ന് അതൊക്കെ ഒരു ഉത്സവമായിരുന്നു. സത്യം തന്നെ. പക്ഷേ ഇന്ന് മനുഷ്യന്റെ ജീവിത രീതിയും മനോഭാവവും ജീവിത വീക്ഷണവും മാറി. മണ്ണിനെ മറന്നു, കൃഷിയെ മറന്നു. ഇന്ന് പണിയെടുക്കാനും കൃഷി ചെയ്യുവാനും മനുഷ്യർക്ക് നേരവുമില്ല, മനസ്സുമില്ല. എന്തെങ്കിലും ചെയ്താൽ തന്നെ അത് യന്ത്രങ്ങളാണല്ലോ ഇപ്പോൾ ചെയ്യുന്നത്. നമ്മുടെ സ്ഥാനത്ത് ഇപ്പോൾ മോട്ടോർ പമ്പുകളും ട്രാക്ടറുകളുമല്ലേ ജോലി ചെയ്യുന്നത്? നമ്മൾ വെറും പുരാവസ്തുക്കൾ മാത്രം. അതെല്ലാം ശരിയാണ്. എങ്കിലും നമ്മെ കൊണ്ട് ജോലി ചെയ്തിരുന്നപ്പോൾ ആളുകൾ എത്ര ഊർജസ്വലരായിരുന്നു. ഇന്നോ അസുഖങ്ങളും പൊണ്ണ തടിയും കൊണ്ട് വലിയുന്ന രോഗികളുടെ നാടല്ലേ ഇത്? സത്യമാണത്. അധ്വാനം ആരോഗ്യമാണെന്ന് അന്ന് ആരും ഓർമ്മിപ്പിക്കേണ്ടായിരുന്നു. ഇങ്ങനെ പോയാൽ കൃഷിയും കൃഷിയിടങ്ങളും മാത്രമല്ല മനുഷ്യരും മൃഗങ്ങളും വരെ വലിയ ദുരന്തങ്ങൾ സഹിക്കേണ്ടി വരും. എന്തായാലും നമ്മെ കൊണ്ട് ആവശ്യം കഴിഞ്ഞെങ്കിലും നമുക്ക് ആശ്വസിക്കാനും അഭിമാനിക്കാനും വകയുണ്ട്. ഒരു കാലത്ത് നമ്മളായിരുന്നില്ലേ നാടിൻ്റെ ഐശ്വര്യത്തിനും സമ്പദ് സമൃദ്ധിക്കും കാരണക്കാർ? അതോർത്ത് നമുക്ക് ആശ്വസിക്കാം.